ഹലോ, നമസ്കാരം. കേരള ടെക് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസവും വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്തിക്കുവാനായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയാനായിട്ട് പോകുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയുടെ പ്ലേസ്മെന്റ് ഇൻഫർമേഷൻ ആണ്. അതായത് 2019-20 ബാച്ചസിന്റെ പ്ലേസ്മെന്റ് ഇൻഫർമേഷൻ ആണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോണെ. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ചില നമ്പേഴ്സ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഓരോരോ കമ്പനീസ് സ്റ്റുഡൻസിന് ഇത്ര പ്ലേസ്മെൻറ്റ് ഓഫേഴ്സ് നൽകി തുടങ്ങിയ കാര്യങ്ങൾ. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരേ കുട്ടിക്ക് തന്നെ ഒന്നിലധികം കമ്പനീസിൻ്റെ പ്ലേസ്മെൻറ്റ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ ഒന്നിലധികം കമ്പനീസിൽ നിന്നുള്ള ജോബ് ഓഫർ ലെറ്റർ ലഭിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് തന്നെ ഒന്നിലധികം ജോലികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അവർ ആ ഒരു ജോലി തിരഞ്ഞെടുക്കുന്നത്. സോ അത് ഈ ഒരു നമ്പേഴ്സിൻ്റെ എണ്ണത്തിനെ ബാധിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഇപ്പോഴേ മനസ്സിലായിക്കൊള്ളുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയുടെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി നമ്മൾ എടുത്തിരിക്കുന്നുണ്ട്. അതായത് 2019-20 ഹിസ്റ്ററിയാണ് നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. അതിൽ നോക്കിയ സമയത്ത് ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻറ്റ് വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിനാണ്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിന് 27 പ്ലേസ്മെൻറ്റ് ഓഫറാണ് വന്നിരിക്കുന്നത്. 27 സ്റ്റുഡൻറ്റ് പ്ലേസ്ഡായി എന്ന് തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടി ഒന്ന് ആലോചിച്ചോളുക. ഇനി രണ്ടാമതായിട്ട് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ 21 സ്റ്റുഡൻസും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 8 സ്റ്റുഡൻസും മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5 സ്റ്റുഡൻസും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4 സ്റ്റുഡൻസും വീതമാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. സോ ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഓരോ കമ്പനീസും ഏതെല്ലാം ബ്രാഞ്ചിൽ നിന്ന് എത്ര സ്റ്റുഡൻസിനെ വീതം റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. സോ അതിൽ ഫസ്റ്റ് വരുന്നത് TCS ആണ്, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, TCS. TCSൽ ITയിൽ നിന്നും, അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്നും 5 കുട്ടികൾ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ നിന്നും 7 കുട്ടികൾ. രണ്ടാമതായിട്ട് ക്വസ്റ്റ് ഗ്ലോബലാണ്. ക്വസ്റ്റ് ഗ്ലോബലിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്നും 2 കുട്ടികൾ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നിന്നും 1 കുട്ടി. അടുത്തതായിട്ട് ക്യൂബസ്റ്റ്, അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും 2 കുട്ടികൾ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ നിന്നും 3 കുട്ടികൾ. അടുത്തതായിട്ട് ഐ ബി എസിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്നും 2 കുട്ടികൾ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും 1 കുട്ടി. അടുത്തതായിട്ട് ഇൻഫോസിസ് എല്ലാ കോളേജിലും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നൊരു കമ്പനിയാണ് ഇൻഫോസിസ് എന്ന് പറയുന്നത്. ഇൻഫോസിസിൻ്റെ ഹിസ്റ്ററി, അതായത് ഈ കോളേജിൽ കൊടുത്തിരിക്കുന്ന പ്ലേസ്മെൻറ്റ് ഇൻഫർമേഷൻസ് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 4 കുട്ടികളെയും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ നിന്നും 6 കുട്ടികളെയും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നിന്നും 4 കുട്ടികളെയും, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്നും 2 കുട്ടികളെയും, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 1 കുട്ടിയെയും വീതം സെലക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് 6D ടെക്നോളജീസ് ആണ്. 6D ടെക്നോളജീസ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ നിന്നും 5 കുട്ടികളെ, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്നും 1 കുട്ടിയെ, അടുത്തായിട്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നിന്നും 1 കുട്ടിയെ വീതമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് കീ വാല്യൂ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ നിന്നും ഒരാളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് വിവിഡിയൻ ടെക്നോളജീസിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നിന്നും 1 കുട്ടിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് വിപ്രോ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ നിന്നും 1 കുട്ടിയെയും, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നിന്നും 1 കുട്ടിയെയും, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്നും 2 കുട്ടികളെയുമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് യു എസ് ടി ഗ്ലോബൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ നിന്നും 1 കുട്ടിയെയും, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ നിന്നും 2 കുട്ടിയെയും, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ നിന്നും 1 കുട്ടിയും വീതമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് സി എസ് എസ് കോർപ്പ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും ഒരു സ്റ്റുഡൻറ്റിനെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ജി ടെൻ എക്സ് ഐ ടി ബാച്ചിൽ നിന്നും 1 കുട്ടിയെയും, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബാച്ചിൽ നിന്നും 1 കുട്ടിയുമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് പ്രൂടെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ നിന്നും 3 സ്റ്റുഡൻസിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പൂർണ്ണം ഇൻഫോവിഷൻ, അവിടെ ഐ ടി ബ്രാഞ്ചിൽ നിന്നും 2 സ്റ്റുഡൻസിനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു സംഭവം അനലൈസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ നിങ്ങളൊരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ തന്നെ ഒന്നിലധികം കമ്പനീസിൽ നിന്നും ഓഫർ ലെറ്റർ വരാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് പ്ലേസ്മെൻറ്റ് പ്രോഗ്രാംസിന് പങ്കെടുക്കാൻ പറ്റും ഒന്നിലധികം കമ്പനീസിൻ്റെ. സോ അതനുസരിച്ച് ഈ ഒരു നമ്പേഴ്സിൽ ചെറിയൊരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ വാല്യുബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ തുടർന്നും ഇതേ രീതിക്കുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു.